പുതിയൊരു ടോപ്പിക്ക് നോക്കാം. ദാറ്റ് ഈസ് ബ്ലാസ്റ്റ് ഡേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലീവേജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ബ്ലാസ്റ്റുലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്ലീവേജിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സൈഗോട്ട് എന്ന് പറയുന്ന സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ടു ന്യൂക്ലിയസ് ഉള്ള അല്ലേ ഒരു ഫസ്റ്റ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയുന്നത് സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ടിന് എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കും. അപ്പോൾ ആ മൈറ്റോട്ടിക് ഡിവിഷൻസിനെയാണ് നമ്മൾ ക്ലീവേജ് എന്ന് വിളിച്ചത്. ഇപ്പോൾ സൈഗോട്ടിന് എന്താണ് ടു സെൽഡ് ആയിട്ട് പിന്നെ ഫോർ സെൽഡ് ആവും, പിന്നെ എയ്റ്റ് സെൽഡ് സ്റ്റേജ് വരെ ആവും. എയ്റ്റ് സെൽ സ്റ്റേജിൽ നിന്ന് പിന്നെ എന്താണ് 72 hours കഴിയുമ്പോൾ എന്തായി മാറും? മോറുല എന്ന് പറയുന്ന സ്റ്റേജ് ആവും. മോറുലയിൽ നിന്നും പിന്നെയും റാപ്പിഡ് ഡിവിഷൻ സെൽ ഡിവിഷൻസ് നടന്നിട്ട് ഒരു 100 cells ആവുമ്പോൾ ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സൈഗോട്ടിൽ നിന്നും ബ്ലാസ്റ്റിൽ ഉണ്ടാകുന്ന ആ അത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റുല ഫ്രം സൈഗോട്ട് ഈസ് കോൾഡ് ബ്ലാസ്റ്റുലേഷൻ. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഗോട്ടിൽ നിന്ന് ബ്ലാസ്റ്റുല വരെയുള്ള ആ ഒരു പ്രോസസ്സാണ് ബ്ലാസ്റ്റുലേഷൻ. ഈ ബ്ലാസ്റ്റുല ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റുലയെ നമ്മൾ മാമൽസിന് വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അഥവാ ബ്ലാസ്റ്റുലയിൽ എന്തോ ഉണ്ട്? ബ്ലാസ്റ്റോസിയിലുണ്ട് അല്ലേ. ബ്ലാസ്റ്റോസിയിലുണ്ട്, അതൊരു ക്യാവിറ്റിയാണ്, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. അതാണ് ബ്ലാസ്റ്റോസിയിൽ എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുലേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ബ്ലാസ്റ്റുലേഷന് നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ആ പ്രോസസ്സാണെന്ന്. ഇനി ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലാസ്റ്റുലേഷൻ എന്ന പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ബ്ലാസ്റ്റുല പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീലോ ബ്ലാസ്റ്റുല. ഫസ്റ്റ് വൺ സീലോ ബ്ലാസ്റ്റുല, ദെൻ സ്റ്റീരിയോ ബ്ലാസ്റ്റുല, ദെൻ പെരി ബ്ലാസ്റ്റുല ഓർ സൂപ്പർ ഫിഷ്യൽ ബ്ലാസ്റ്റുല, ദെൻ ഡിസ്കോ ബ്ലാസ്റ്റുല ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാറ്റഗറിയാണുള്ളത്. സീലോ ബ്ലാസ്റ്റുല, സ്റ്റീരിയോ ബ്ലാസ്റ്റുല, പെരി ബ്ലാസ്റ്റുല ഓർ സൂപ്പർഫിഷ്യൽ ബ്ലാസ്റ്റുല, ഡിസ്കോ ബ്ലാസ്റ്റുല ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുലയിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുലയാണ് സീലോ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. അതെന്താണ്? ബ്ലാസ്റ്റുല കണ്ടെയ്നിങ് ലാർജ് സ്പേഷ്യസ് ബ്ലാസ്റ്റോസീൽ. ഈ ബ്ലാസ്റ്റുലയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബ്ലാസ്റ്റോസീൽ കാണാൻ പറ്റും. ബ്ലാസ്റ്റോസീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. സീലോ ബ്ലാസ്റ്റുലയുടെ കേസിൽ അത് വളരെ വലിയൊരു ക്യാവിറ്റി ആയിരിക്കും. ദ ബ്ലാസ്റ്റുല ഫ്രം ഹോളോ ബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ് ഈസ് കാൾഡ് ഈക്വൽ സീലോ ബ്ലാസ്റ്റുല. അതായത് ഹോളോ ബ്ലാസ്റ്റിക് ക്ലീവേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ടൈപ്സ് ഓഫ് ക്ലീവേജ് അതായത് ഹോളോ ബ്ലാസ്റ്റിക് ഉണ്ട്, മ്യൂറോ ബ്ലാസ്റ്റിക് ഉണ്ട്. അങ്ങനെ ഹോളോ ബ്ലാസ്റ്റിക്കിൽ തന്നെ നമ്മൾ രണ്ട് കാറ്റഗറി പഠിച്ചു. ഹോളോ ബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ് എന്നും ഹോളോ ബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ് എന്നും പഠിച്ചു. അപ്പോൾ ഈ ഹോളോ ബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ് എൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് സീലോ ബ്ലാസ്റ്റുല, ഈക്വൽ സീലോ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും എക്കിനോഡേംസിലും ബ്രാക്കിയോസ്റ്റോമാറ്റയിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഹോളോ ബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജിൽ ക്ലീവേജ് വഴി ഉണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് അൺഈക്വൽ സീലോ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, it has a blastocoel displaced towards the animal pole and is multi-layered and a multi-layered blastoderm. blastoderm എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ബ്ലാസ്റ്റോസീലിൻ്റെ സർഫസ്. ബ്ലാസ്റ്റുലയുടെ സർഫസിൽ കാണപ്പെടുന്ന ലെയറാണ് ബ്ലാസ്റ്റോഡേം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് അൺഈക്വൽ സീലോ ബ്ലാസ്റ്റുല, ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് എവിടെയാണ്? ടുവേർഡ്സ് ദ അനിമൽ പൂളായിട്ട് കാണപ്പെടുന്നത്. ബ്ലാസ്റ്റോസീല് കുറച്ചുകൂടെ അവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളു. ബ്ലാസ്റ്റോസീല് അനിമൽ പൂളിൻ്റെ അവിടത്തോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വെരി ലാർജ് ബ്ലാസ്റ്റോസീലാണ്, അത് എവിടെയാണ് ടുവേർഡ്സ് അനിമൽ പൂളിലായിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സീലോ ബ്ലാസ്റ്റിലെ പറ്റി പറയാനുള്ളത്. ഇത് മെയിനായിട്ട് എക്നോഡേംസിലും ബ്രാക്കിയോസ്റ്റോമൈറ്റിലുമാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത ഏതാണ്? സ്റ്റീരിയോ ബ്ലാസ്റ്റുല അല്ലേ. സ്റ്റീരിയോ ബ്ലാസ്റ്റുല എന്താണ്? ദിസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ലാർജ് സൈസ് ആൻഡ് റിലേറ്റീവ്ലി ലെസ്സർ നമ്പർ ഓഫ് സെൽസ് വിത്ത് ഓർ വിത്ത് എക്സ്ട്രീംലി സ്മാൾ ബ്ലാസ്റ്റോസീലിക് സ്പേസ് ഇൻ ദ സെൻട്രൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ വളരെ ചെറിയ ഒരു ബ്ലാസ്റ്റോസീൽ
സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഈ പിക്ചറിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സെൻട്രലിൽ കാണുന്ന ഒരു സ്മോൾ സർക്കിൾ ഷേപ്ഡ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ബ്ലാസ്റ്റോസീൽ, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന് ചുറ്റും എന്താണ് കമ്പോസ്റ്റോ അഗ്രിഗേറ്റ് ഓഫ് ലാർജ് സൈസ്, അതായത് ഒരുപാട് ലാർജ് സൈസിലുള്ള സെൽസാണ് ഇതിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് സ്റ്റീരിയോബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഇൻസെക്ട്സിൽ, അതുപോലെ തന്നെ വോംസിൽ, ആംഫിബിയൻസിലൊക്കെയാണ് സ്റ്റീരിയോബ്ലാസ്റ്റുല നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുലയാണ് ഡിസ്കോ ബ്ലാസ്റ്റുല എന്ന് പറയും. ഡിസ്കോ ബ്ലാസ്റ്റുല എന്ന് പറയുമ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ക് ഷേപ്ഡ് മാസ് ഓഫ് ബ്ലാസ്റ്റോമീസ് ഓവർലേയിങ് എ ലാർജ് യോക്ക് മാസ്. അപ്പോൾ ഒരു ലാർജ് യോക്ക് കാണും. ഈ ലാർജ് യോക്ക് മാസിൻ്റെ ഓവർലേ ചെയ്തുകൊണ്ട് അല്ലേ ബ്ലാസ്റ്റോമീസ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം എഗ്ഗുണ്ട്, എഗ്ഗിൽ എന്താണ് ലാർജ് ഷേപ്പ്ഡ് എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് യോക്ക് ഉണ്ട്. ഈ യോക്കിന് മുകളിലായിട്ടാണ് നമുക്ക് ബ്ലാസ്റ്റോസീല് കാണാൻ പറ്റുന്നത്. ഓക്കെ, റിസൾട്ട് ഓഫ് മീറോപ്ലാസ്റ്റിക് ഡിസ്കോയിഡ് ക്ലീവേജ്. മീറോപ്ലാസ്റ്റിക് ഡിസ്കോയിഡിൻ്റെ ഭാഗമായിട്ട് റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് ഡിസ്കോ ബ്ലാസ്റ്റുല. ആ പേരിലുണ്ടോ ഡിസ്കോയിഡ് ഡിസ്കോ ബ്ലാസ്റ്റുല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിസ്കോയിഡ് ക്ലീവേജിൻ്റെ കേസ്, ഡിസ്കോയിഡൽ ക്ലീവേജിൻ്റെ കേസിൽ തന്നെ എന്താ നടക്കുന്നത്, ക്ലീവേജ് നടക്കുന്ന എവിടെയാണ് അനിമൽ പോളാണ് അല്ലേ. അപ്പം ബാക്കി താഴോട്ട് വരുമ്പോൾ വെജിറ്റൽ പോളിൽ ഹെവി ആയിട്ടുള്ള മാക്രോലിസത്തിലായിട്ടുള്ള എഗ്ഗ് എന്ന കേസിൽ, അതായത് ഹെവി യോക്കുള്ള കേസിൽ അനിമൽ പോളിലായിരിക്കും സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ക്ലീവേജ് നടക്കുന്നത്. കാരണം ഇതിൻ്റെ യോക്ക് വെജിറ്റൽ പോളിൻ്റെ കോൺസെൻട്രേഷൻ, യോക്കിൻ്റെ കോൺസെൻട്രേഷൻ വെജിറ്റൽ പോളിൽ കൂടുതലായത് കാരണം ക്ലീവേജ് പുറകേക്ക് അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡിവിഷൻ മെയിനായിട്ടും അനിമൽ പോളിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് ഡിസ്കോ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഡിസ്കോയിഡൽ ക്ലീവേജിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്നതാണ് ഡിസ്കോ ബ്ലാസ്റ്റുല. ഇത് മെയിനായിട്ടും ഫിഷസിലും റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഫിഷസ്, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിലാണ് ഇവർ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തയാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് ഞാൻ ഒരുപാട് പെട്ടെന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് മാമൽസിൽ പറയുന്ന പേരാണ്, ബ്ലാസ്റ്റുലയുടെ മാമൽസിൽ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റുല സ്റ്റേജ് ഓഫ് മാമൽസ് ആ കാൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് എടുത്താൽ എന്തൊക്കെയുണ്ട്, ഒരു ഹോളോസ്ഫെറിക്കൽ വെസിക്കുലർ ബ്ലാസ്റ്റുലയാണ് കണ്ടെയ്നിങ് ആൻ ഇന്നർ സെൽ മാസ് ഓഫ് അനിമൽ പോൾ. അനിമൽ പോളിൽ എന്തുണ്ട്, ഒരു ഇന്നർ സെൽ മാസ് ഉണ്ട്, അനിമൽ പോളിൽ ഒരു ഇന്നർ സെൽ മാസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എംബ്രിയോ പ്രോപ്പർ ഡെവലപ് ഫ്രം ദ ഇന്നർ മാസ്. ഇന്നർ മാസിൽ നിന്നാണ് എംബ്രിയോ പ്രോപ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. അനിമൽ പോളിൽ എന്തുണ്ട്, അനിമൽ പോളിൽ ഇന്നർ മാസ് എന്ന് പറഞ്ഞ ഇന്നർ സെൽ മാസ് ഉണ്ട്. ഇന്നർ സെൽ മാസാണ് ഇതിന് എംബ്രിയോ പ്രോപ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട് അല്ലേ. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണത്, ദ ഔട്ടർ സിംഗിൾ ലെയർ ഓഫ് സെൽസ് വിച്ച് എൻക്ലോസസ് ദ ബ്ലാസ്റ്റോസീലീസ് കാൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഇവിടെ നിങ്ങൾക്കറിയാം ഇതിപ്പം ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ്, അതിൻ്റെ ഏറ്റവും ഔട്ടറായി കാണപ്പെടുന്ന കുറച്ച് സെൽസ് ഉണ്ട് അല്ലേ, വൺ ലൈൻ ഓഫ് സെൽസ്, ഔട്ടർ ഏറ്റവും ഔട്ടർ സർഫസ് കാണുന്ന സെൽസ്, ഈ സെൽസിൻ്റെയാണ് ഈ സെല്ലിൻ്റെ ലെയറാണ് നമ്മൾ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ലെയറിനാണ് ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രോപ്പോബ്ലാസ്റ്റ് എസ്റ്റാബ്ലിഷ് റിലേഷൻസ് വിത്ത് ദ യൂട്രൈൻ വാൾ ആൻഡ് ഹെൽപ്സ് ഇൻ ന്യൂട്രീഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ട്രോപ്പോബ്ലാസ്റ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ട്രോപ്പോബ്ലാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ബ്ലാസ്റ്റോസിസ് അല്ലെങ്കിൽ എംബ്രിയോ എവിടെ അറ്റാച്ച് ചെയ്യുന്നത്, യൂട്രൈൻ വാളിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രോപ്പോബ്ലാസ്റ്റ് മുഖേന എന്താ ചെയ്യുന്നത്, യൂട്രസിൽ നിന്ന് നമുക്ക് നറിഷ്മെൻറ്റ്, അതായത് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള നറിഷ്മെൻസ് ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ട്രോപ്പോബ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്, മാമൽസിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പെരി ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. പെരി ബ്ലാസ്റ്റുല എന്ന് പറയുന്നത് ബ്ലാസ്റ്റുല സ്റ്റേജ് ഓഫ് ഇൻസെക്ട്സ്. ഓരോ ഓർഗാനിസത്തിലും ബ്ലാസ്റ്റുല സ്റ്റേജിന് ഓരോ നെയിം ഉണ്ട് അല്ലേ. മാമൽസിലാണെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും,
അതുപോലെ ബ്ലാസ്റ്റുലാ സ്റ്റേജിൻ ഇൻസെക്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? പെരി ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. എ ലെയർ ഓഫ് പെരിഫറൽ ബ്ലാസ്റ്റോമിയെ സറൗണ്ടിങ് എ സെൻട്രൽ ലാർജ് യോക്ക്. അപ്പം ഇൻസെക്ട്സിന്റെ കേസ് നിങ്ങൾക്കറിയാം സെൻട്രോലെസത്തൽ എഗ് ആണ് അല്ലെ. സെൻട്രോലെസത്തൽ എഗ് എന്ന് പറയുമ്പോൾ സെൻട്രലിൽ മാത്രം സ്മോൾ എമൗണ്ട് ഓഫ് യോക്ക് കാണും, ചുറ്റും സൈറ്റോപ്ലാസം കാണും അല്ലെ. അപ്പൊ എന്താണ് ആ ചുറ്റും സൈറ്റോപ്ലാസം കാണാം. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിനെ ചുറ്റി ഈ യോക്കിനെ ചുറ്റി ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരുപാട് സെൽ ഡിവിഷൻസ് ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. സിൻസീഷ്യൽ ബ്ലാസ്റ്റോഡോം നിങ്ങൾ പഠിക്കും. ഇനി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസെക്ട്സിന്റെ കേസിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇപ്പം സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കുറേ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരുപാട് 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 ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിവൈഡ് ചെയ്ത ന്യൂക്ലിയസുകളെല്ലാം തന്നെ സെല്ലിൻ്റെ പെരിഫറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ സെല്ലിൻ്റെ പെരിഫറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? ഓരോ ന്യൂക്ലിയസിനെയും ചുറ്റും ഓരോ ന്യൂക്ലിയസിനെയും സറൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ത് സെൽ മെംബ്രെയിൻ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ സെൽസും പെരിഫറയില് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ സെൽസും സെല്ലിൻ്റെ പെരിഫറയില് ഫോം ചെയ്യുന്നത്. അത് മനസ്സിലായോ? അതായത് ഒരു സെൽ എടുക്കുവാണെങ്കിൽ ഒരു വലിയൊരു ബ്ലാസ്റ്റുല എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പെരിഫറയില് മൾട്ടിപ്പിൾ സെൽസ് കാണും, പെരിഫറയില് ലൈൻസ് ഓഫ് സെൽസ് കാണും. അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറേ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ്, സൈറ്റോപ്ലാസത്തിലുള്ള കുറേ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ഈ ന്യൂക്ലിയസ് സെല്ലിൻ്റെ ബ്ലാസ്റ്റുലയുടെ പെരിഫറയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്താണ്? സെൽ മെംബ്രെയിൻ ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് ഓഫ് മീറോബ്ലാസ്റ്റിക് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഇൻ സെൻട്രോലെസിത്തൽ എഗ്ഗ്. മീറോബ്ലാസ്റ്റിക് സൂപ്പർഫിഷ്യൽ ക്ലീവേജിൻ്റെ റിസൾട്ടായിട്ടാണ് പെരി ബ്ലാസ്റ്റിൽ ഉണ്ടാകുന്നത്. ഇത് മെയിനായിട്ടും ഇൻസെക്ട്സിൻ്റെ ബ്ലാസ്റ്റുല സ്റ്റേജാണ്. ഓക്കെ, ഈ സ്റ്റോമോ ബ്ലാസ്റ്റിൽ എന്താണെന്ന് നോക്കാം. സ്റ്റോമോ ബ്ലാസ്റ്റിൽ എന്ന് പറയുമ്പം ഇൻ സ്പോഞ്ചസ് സച്ച് ആസ് സൈക്കൺ എ ഹോളോസ്ഫെറിക്കൽ ബ്ലാസ്റ്റുല ഈസ് ഫോംഡ് ബൈ ദ ലാർജ് മാക്രോമിയസ് ആൻഡ് സ്മോൾ മാക്രോമിയസ്. ഇത് മെയിനായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? സ്റ്റോമോ ബ്ലാസ്റ്റിലെ കാണപ്പെടുന്നത് സ്പോഞ്ചസ് ഏതൊക്കെ? സൈക്കൺ എന്ന് പറയുന്ന സ്പോഞ്ചിലാണ് മെയിനായിട്ട് ഈ സ്റ്റോമോ ബ്ലാസ്റ്റുല സ്റ്റേജ് കാണുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? എ ഹോളോസ്ഫെറിക്കൽ ബ്ലാസ്റ്റുല ഈസ് ഫോംഡ് ബൈ ദ ലാർജ് മാക്രോമിയസ്. സ്റ്റോമോബ്ലാസ്റ്റുലയുടെ കേസ് എന്താണ് പറഞ്ഞത്? സ്റ്റോമോബ്ലാസ്റ്റുലയിൽ അതെവിടെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്? സ്പോഞ്ചസിലുള്ള ബ്ലാസ്റ്റുല സ്റ്റേജാണ് സ്റ്റോമോബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹോളോസ്ഫെറിക്കൽ ബ്ലാസ്റ്റുല ഈസ് ഫോംഡ് ബൈ ദ ലാർജ് മൈക്രോമിയേഴ്സ് ആൻഡ് സ്മോൾ മൈക്രോമിയേഴ്സ്. അതായത് ലാർജും സ്മോളും ആയിട്ടുള്ള ടു മൈക്രോസ്ഫിയേഴ്സ് ഉണ്ട് അല്ലെ, മൈക്രോമിയേഴ്സ് ഉണ്ട്. നമുക്ക് വെജിറ്റൽ പോലെ എന്താണ് ലാർജ് എന്നും സ്മോൾ എന്നും രണ്ട് മൈക്രോമിയേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ലാർജ് മൈക്രോമിയേഴ്സിൽ നിന്ന് സ്മോൾ മൈക്രോമിയേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോമോ ബ്ലാസ്റ്റുല. ദ ബ്ലാസ്റ്റുല ഡെവലപ്സ് ഓൺ ഓപ്പണിംഗ് ലീഡിംഗ് ടു ദ ബ്ലാസ്റ്റോസ്റ്റീൽ. നമുക്കറിയാം ബ്ലാസ്റ്റുല എന്താണ്? ബ്ലാസ്റ്റോ ഒരു ഓപ്പണിംഗ് കാണും അല്ലെ, അത് ബ്ലാസ്റ്റോസീലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഓപ്പണിംഗ് സെർവ്സ് ആസ് ദ മൗത്ത് ത്രൂ വിച്ച് ദ മെറ്റേർണൽ ടിഷ്യു ഈസ് എൻഗൾഫ്ഡ് ഫോർ ന്യൂട്രീഷൻ. അപ്പോൾ ഈ മൗത്ത് ഈ ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്ന ഈ ഓപ്പണിംഗിലൂടെയാണ് എന്തെന്ന് ചെയ്യുന്നത്? മെറ്റേർണൽ ടിഷ്യൂ എന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്. സച്ച് എ ബ്ലാസ്റ്റുല വിത്ത് എ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഈസ് കാൾഡ് സ്റ്റോമോബ്ലാസ്റ്റുല. സ്റ്റോമോബ്ലാസ്റ്റുലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബ്ലാസ്റ്റുലയ്ക്ക് എന്തുണ്ട്? ഒരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഉണ്ട്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോമോബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം സ്റ്റോമോബ്ലാസ്റ്റുലയുടെ കേസ്. ഇവിടെ മെയിനായിട്ടും കാണപ്പെടുന്നത് സ്പോഞ്ചസിലാണ്. സൈക്കൺ എന്ന് പറയുന്ന സ്പോഞ്ചിലാണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. എ ഹോളോസ്ഫെറിക്കൽ ബ്ലാസ്റ്റുല ഈസ് ഫോംഡ് ബൈ ദ ലാർജ് മൈക്രോമിയേഴ്സ് ആൻഡ് സ്മോൾ മൈക്രോമിയേഴ്സ്. ലാർജ് ആൻഡ് സ്മോൾ മൈക്രോമിയേഴ്സിൽ നിന്നാണ് അല്ലെ എഗ്ഗിൽ നിന്നല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്താണ് ഈ എഗ്ഗിൽ നിന്ന് എഗ്ഗിന്റെ വെജിറ്റബിൾ പോളിലെത്തുമ്പോൾ നമുക്കറിയാം എന്താണ് അൺഈക്വൽ യോക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയത് കാരണം നമുക്ക് ലാർജ് മൈക്രോമിയറിന്നും സ്മോൾ മൈക്രോമിയേഴ്സിന്നും രണ്ട് മൈക്രോമിയേഴ്സിന് നമുക്ക് കിട്ടും വെജിറ്റബിളില്. അപ്പോൾ അവരിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ ബ്ലാസ്റ്റുല ഉണ്ടാകുന്നത്. ഈ ബ്ലാസ്റ്റുലയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് എന്താണ്?
മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ആണ്. ഇതിലൂടെയാണ് മെറ്റേണൽ ടിഷ്യൂവിൽ നിന്ന് നമ്മൾ ന്യൂട്രീഷൻസ് ഒക്കെ എൻഗൾഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള, അതായത് ഈ സച്ച് എ ബ്ലാസ്റ്റുല വിത്ത് എ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഈസ് കാൾഡ് സ്ട്രോമോ ബ്ലാസ്റ്റുല. ഓക്കെ,